പശ്ചിമബംഗാളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് നമ്മൾ പരിശോധിക്കണം. എനിക്ക് തോന്നുന്നു 2006ലോ 2011ലോ അധികാരത്തിൽ നിന്ന് പുറത്തു പോയ CPM എന്ന് പറഞ്ഞ ബംഗാളിലെ ഈ പാർട്ടി, ആ പാർട്ടി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വളരെ വിരലിലെണ്ണാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രമേ ഉള്ളൂ. 35 വർഷം ബംഗാളിൽ ഭരിച്ചൊരു പാർട്ടിയാണ് ഇപ്പം ആർക്കും വേണ്ടാതെ അവിടെ നശിച്ച് നാറണക്കല്ലായി ഇല്ലാതായി കിടക്കുന്നതും BJP ആയിട്ട് പോലും ചേരുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നതും. ഇതാണ് പശ്ചിമ ബംഗാളിൽ കണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പിണറായി വിജയൻ ഇല്ല എന്നുള്ളത് കൊണ്ട് സമീപകാല ഭാവിയിൽ കുറച്ചു നാളും കൂടെ ഇയാളെ നമ്മൾ ഈ മനുഷ്യനെ നമ്മൾ താങ്ങേണ്ടി വരും. താങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പശ്ചിമ ബംഗാളിലെ അനുഭവമാണ് കേരളത്തിന് കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് ആ സമയമാകുമ്പോൾ മനസ്സിലാവും. അങ്ങനെയാകുമ്പോൾ അതിനേറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഈ CPMന്റെ കേരളത്തിൽ സമ്പൂർണമായിട്ടുള്ള തകർച്ചയ്ക്ക് പിന്നെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവായി പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും വിലയിരുത്തും എന്നാണ് പറയാനുള്ളത്. പശ്ചിമ ബംഗാളിലെ CPMന്റെ അവസ്ഥയെക്കുറിച്ചാണ് KM ഷാജഹാൻ ഇപ്പോൾ സംസാരിച്ചത്. അതായത് പശ്ചിമ ബംഗാളിൽ CPM വട്ടപൂജ്യമായിരിക്കുന്നു. ഇനി വിജയിച്ച് വരണമെങ്കിൽ BJPയോടൊപ്പം പോലും സഖ്യം നിൽക്കാൻ CPMന് ഒരു മടിയുമില്ല എന്നാണ് KM ഷാജഹാൻ മലയാളി വാർത്തയോട് പറഞ്ഞത്. ബ്രിട്ടനിൽ ക്രിസ്തീയ പള്ളികൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നുവെന്ന വീമ്പ് പറഞ്ഞ MV ഗോവിന്ദൻ അറിയുന്നുണ്ടോ? കുറെ കാലമായി ബംഗാളിൽ CPM പാർട്ടി ഓഫീസുകളേറെയും പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാൾ ജനത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നേതാക്കളെയും വലിച്ചെറിഞ്ഞിട്ട് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു സഹാക്കന്മാരെ. പഞ്ചായത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായിരിക്കുന്നു, ബംഗാളിൽ CPM എന്ന പാർട്ടിക്ക് വിലാസമേ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. പാർട്ടി ഓഫീസുകളിലേറെയും മാറാല പിടിച്ചും കൊടികൾ നിറമങ്ങിയും നേതാക്കൾ കാലഹരണപ്പെട്ടും പോയ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നേക്കും കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. മമതാ ബാനർജി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം CPMന്റെ നിഴൽ പോലും ബംഗാളിൽ ഇനി ഒരിടത്തും വീഴുമെന്ന് തോന്നുന്നില്ല. അവിടെ കോൺഗ്രസ് ഉണ്ടോ എന്ന് ചോദിക്കരുത്, കാരണം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ കൊടിയും കൊടിമരവും ബംഗാളിൽ ഇനി അവശേഷിക്കുന്നേയില്ല. അവിടെ കോൺഗ്രസിന് എടുത്തു പറയാവുന്ന നേതാക്കളുമില്ല. 3 പതിറ്റാണ്ട് ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് വംഗനാട്ടിൽ തകർന്ന തരിപ്പണമായിരിക്കുന്നത്. ജ്യോതി ബസു ഉൾപ്പെടെ അനേകം നേതാക്കൾ ഈ പാർട്ടിയെ നയിച്ചൊരു കാലമുണ്ട്. ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ബൂത്തുകൾ പിടിച്ചും കള്ള വോട്ട് ചെയ്തുമാണോ അധികാരത്തിൽ തുടർന്നത് എന്ന ന്യായമായ സംശയം പലരും ഇക്കാലത്ത് ചോദിക്കുന്നുണ്ട്. അതോ 3 പതിറ്റാണ്ട് ഭരിച്ചിട്ടും ജനങ്ങളുടെ പട്ടിണി മാറാതെ വന്നതോടെ തൊഴിലാളികൾ അപ്പാടെ കേരളത്തിലേക്ക് ട്രെയിൻ കയറി ജോലി തേടി വന്നതാണോ എന്നതും സംശയം. ഇനി മമതയ്ക്ക് പോരാടാൻ BJP മാത്രം എന്ന നിലയിലേക്ക് CPMഉം കോൺഗ്രസും വട്ടപൂജ്യത്തിലേക്ക് ചെറുതായി ചുരുങ്ങി. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബംഗാളിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. ഈ പോക്ക് പോയാൽ 8 മാസത്തിന് ശേഷം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും തൃണമൂലിന് തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലോക്സഭയിൽ കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയായി മാറുമോ തൃണമൂൽ എന്നതേ ഇനി അറിയേണ്ടു. ബംഗാളിലെ പരമദയനീയ തോൽവിയെക്കുറിച്ച് CPM ദേശീയ നേതാക്കളായ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ഉൾപ്പെടെയുള്ള മഹാന്മാർ ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. കേരളത്തിന്റെ ആനുകൂല്യത്തിൽ ഡൽഹിയിൽ കഴിയുന്ന കാരാട്ട് യെച്ചൂരിമാർക്ക് ജീവിച്ചു പോകണമല്ലോ. അല്ലാതെ കേരളവും ബംഗാളും ത്രിപുരയും ഒന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ആദ്യം ബംഗാളിലും പിന്നീട് ത്രിപുരയിലും വിലാസം നഷ്ടപ്പെട്ട CPM ഇന്ന് തലക്കനം കാണിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അടിമകളെപ്പോലെ ഒരു നിര അണികൾ ഉള്ളതിനാൽ പിണറായിയും ഗോവിന്ദനെ പോലുള്ള നേതാക്കളെ ആരാധിക്കുകയും എന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ശാപം പോലെ CPM കുറെ കാലം കൂടി അവശേഷിക്കുമായിരിക്കും ചിലപ്പോൾ.